പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP യെയും ജനമധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ എന്നും തങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ചിട്ടുള്ള മാധ്യമമാണ് മനോരമ. ഇതേ മനോരമയുടെ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിൽ വ്യാപകമായ എതിർപ്പാണ് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത്. അപ്പോഴും ശത്രുവിന്റെ പാളയത്തിൽ കടന്നു ചെന്ന് കാര്യങ്ങൾ പറയാനുള്ള അവസരമാണ് പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തത് എന്നായിരുന്നു BJP പ്രവർത്തകരിൽ ഒരു വിഭാഗം വിശ്വസിച്ചത്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പ്രായോഗികമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യണമെന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ ഈ വിശ്വാസം അതേപടി ശരിവെക്കുന്ന തരത്തിലുള്ള രീതിയിലായിരുന്നു മാമം മാപ്പിള ചാനലിന്റെ കോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ് മലയാളത്തിലാണ് പ്രധാനമന്ത്രി മോദി പ്രസംഗം തുടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ സദസ്സ് ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. രാജ്യത്തിന്റെ ഒരുമയ്ക്ക് എല്ലാ ഭാഷയിലെയും മാധ്യമങ്ങളും പ്രധാനമാണെന്നും ചിലർക്ക് ഭാഷ ഭിന്നിപ്പിക്കാനുള്ള ആയുധം മാത്രമാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. മാധ്യമ പ്രവർത്തകരെ പിണക്കിയപ്പോൾ പ്രധാനമന്ത്രി മോദി അബദ്ധം കാണിച്ചെന്നും അതുകൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിലെത്തില്ലെന്നും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് നേരെയുള്ള ഒളിമ്പായിരുന്നു ഈ വിമർശനം. ഭാഷയുടെ ശക്തി ഉപയോഗിക്കേണ്ടിടത്ത് അത് ഐക്യത്തിന് വേണ്ടിയാകണമെന്നും അതിന് മാധ്യമങ്ങൾ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2014 പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഒരു വാർത്താ സമ്മേളനം പോലും വിളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല മാധ്യമ പ്രവർത്തകരെ ഔദ്യോഗിക യാത്രകളിൽ നിന്നും ഔദ്യോഗിക വസതികളിൽ നിന്നും ഇറക്കിവിടുകയും ചെയ്തു. ഇതെല്ലാം ചോദ്യങ്ങൾ നേരിടാൻ പേടിച്ചിട്ടാണെന്ന് എഴുതിയവർക്കുള്ള മറുപടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗം. വിയോജിക്കുന്നവരിൽ നിന്ന് പാഠം പഠിക്കുമെന്നും പ്രധാനമന്ത്രി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. കാശ്മീരിൽ എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നും കാശ്മീരിനെ കുറിച്ച് നുണ പ്രചരിപ്പിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വ്യക്തികളും പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള സംവാദം അനിവാര്യമാണ്, ക്രിയാത്മകമായ വിമർശനങ്ങളാണ് ഉണ്ടാവേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതോടൊപ്പം കേരളം തനിക്ക് എന്നും പ്രിയപ്പെട്ടതാണെന്നും കേരളത്തെ പ്രണമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പുറംമേനിയിൽ മാന്യതയുടെ കുപ്പായമിട്ട് ഉള്ളിൽ വിഷം ചീന്തുന്ന മനോരമയുടെ പരിപാടി അവർക്കെതിരെ തന്നെയുള്ള വിമർശനവേദിയാക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നുണകളുടെ വാരിക്കുന്നങ്ങളുമായി എന്നും BJP യെ ആക്രമിച്ച മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു അത്. സംഘപരിവാർ വിരുദ്ധ വാർത്തകളും ശത്രുവാർത്തകളുമായി കളം നിറഞ്ഞ മനോരമ കച്ചവട തന്ത്രം ലാക്കാക്കിയാണ് പ്രധാനമന്ത്രിയെ കോൺക്ലേവിന് ക്ഷണിച്ചത്. ഇനിയൊരു മോദി ഭരണം ഇന്ത്യയിൽ ഉണ്ടാകില്ലെന്ന് പത്രത്താളുകളുടെയും ചാനലിലൂടെയും പ്രതീതി സൃഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ഇവർ ശ്രമിച്ചിരുന്നു. BJP അധികാരത്തിൽ വരില്ലെന്ന് മാത്രമല്ല, പ്രിയങ്ക വാദ്ര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതോടെ വാരണാസിയിൽ പോലും മോദിയുടെ നില പരുങ്ങലിലാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത മുതൽ BJP യുമായി ബന്ധപ്പെട്ട എല്ലാം വിവാദമാക്കി പാർട്ടിയെയും നേതാക്കളെയും അപമാനിക്കാൻ ശ്രമിച്ചവരാണിവർ. ഇവർക്കുള്ള മറുപടിയായിരുന്നു കോൺക്ലേവിലെ പ്രസംഗത്തിലൂടെ പ്രധാനമന്ത്രി നൽകിയത്. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറും ചടങ്ങിൽ പങ്കെടുത്തു. സംഘപരിവാർ വിരുദ്ധ വാർത്തകളും ശത്രു വാഴ്ത്തകളുമായി കളം നിറഞ്ഞ മനോരമയുടെ ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ പ്രധാനമന്ത്രി മോദിയെ തന്നെ ഉദ്ഘാടനാക്കാൻ അവരെ പ്രേരിപ്പിച്ചത് കച്ചവട തന്ത്രം തന്നെയായിരുന്നുവെന്ന് കേരളീയ സമൂഹത്തിന് വ്യക്തമായിരുന്നു. അതിൽ കൂടുതൽ ശുഷ്കാന്തി കാണിക്കാത്ത BJP നേതൃത്വത്തിനെതിരെയും അണികളിൽ അമർഷമുണ്ടായിരുന്നു. പുറംമേനിയിൽ മാന്യതയുടെ കുപ്പായമിട്ട് ഉള്ളിൽ വിഷം ചീറ്റുന്ന മനോരമയുടെ പരിപാടിയിലേക്ക് സർവ ആദരണീയനായ പ്രധാനമന്ത്രിയെ എത്തിച്ച കേരള BJP നേതൃത്വത്തിന്റെ നടപടി തെറ്റായിരുന്നുവെന്നും അണികളിൽ ആക്ഷേപം ഉയരുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാതെയും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുമാണ് ഈ നീക്കങ്ങൾ എന്നതും എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.